ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒരു സുന്ദരമായ ക്ലാസ്സാണ്. ലൗകികത്തിൽ ഇരുന്നു എങ്ങനെ അലൗകികത കൊണ്ടുവരാം. ഈ ക്ലാസ് എടുക്കുന്നത് ശാരദ ദീദിയാണ്. എഡ്യൂക്കേഷൻ വിങ്ങിന്റെ ഭാഗത്ത് നിന്ന്, മൃത്യുഞ്ജയ് ഭായിയുടെ ഭാഗത്ത് നിന്ന് ഇന്നത്തെ സെഷനില് വെൽക്കം ചെയ്യുകയാണ്. ഇതില് കുറച്ച് പുതിയ സഹോദരങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരും ദീദിയെ പല ഭട്ടികളിലും ബാബാ മീലന്റെ കാര്യത്തിലും പ്രോഗ്രാംസിലും കണ്ടിട്ടുണ്ട്. ദീദി 21-ാമത്തെ വയസ്സിലാണ് സമർപ്പിതമായത്. നമ്മുടെ യൂത്ത്സ് ആയിട്ടുള്ള സഹോദരി സഹോദരന്മാർക്ക് നല്ല പ്രേരണ എടുക്കാൻ സാധിക്കും. ഇന്ന് 50 വർഷങ്ങളായി ബാബയുടെ സേവനം സമർപ്പണ രൂപത്തിലൂടെ സേവനം ചെയ്യുന്നു. ഈ സമയത്ത് ദീദി അഹമ്മദാബാദിലാണ്. ദീദി ആരംഭത്തിൽ ഡൽഹിയിൽ നിന്നാണ് സേവനം ആരംഭിച്ചത്. അറ്റ് പ്രസന്റ് അഹമ്മദാബാദിലാണ്. ദീദി ഇന്തോനേഷ്യ, സിംഗപ്പൂർ, പല വിദേശ രാജ്യങ്ങളിലും പോയി സേവനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, പരിധിയില്ലാത്ത സേവനത്തിൽ ഹാൻജി പാർട്ട് അഭിനയിക്കുന്ന ദീദി ദാദിമാരുടെ കൂട്ടുകെട്ട് വളരെയധികം അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് ദീദി, ഞങ്ങള് ദീദിയോട് പറയാണ്, ലൗകികത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ലൗകിക കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ അലൗകികത, ദിവ്യത, അത് നമ്മൾ ഇടയ്ക്ക് മറന്നു പോകുന്നു. അപ്പൊ എങ്ങനെ ആ അലൗകികതയുടെ നമുക്ക് അനുഭവം ചെയ്യാം? അപ്പൊ ദീദി, ദീദിയുടെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ ഇത് മനസ്സിലാക്കും. ശുക്രിയ സുപ്രിയ ബെൻ ഓർ മൃത്യുഞ്ജയ് ഭായി ജിനോനെ ഹമേ ആജ് ആപ് സഭി സെ മിൽനെ കാ വളരെ വളരെ നന്ദി പറയുകയാണ്. മൃത്യുഞ്ജയ് ഭായി ഭായിയാണ് നിങ്ങൾ എല്ലാവരെയും മിലനം ചെയ്യാനുള്ള ഈ സുന്ദരമായ അവസരം എനിക്ക് നൽകിയത്. മുഴുവൻ കൽപ്പത്തിൽ ഈ സംഗമ സമയം ഈശ്വരീയ ജനം ഈ സംഗമത്തിൽ നമ്മൾ കുട്ടികൾ ഡയറക്റ്റ് ഈശ്വരീയ ജന്മം പ്രാപ്തമാക്കി ഈശ്വരീയ സന്താനമായി. ലോകത്തിലുള്ളവർ പറയുന്നു, നമ്മളും ബാബയുടെ പുതിയ കുട്ടിയായിരുന്നപ്പോ നമ്മളും പറഞ്ഞിരുന്നു, ഭഗവാനാണ് എന്നെ രചിച്ചത്, ഭഗവാനാണ് എന്റെ സർവസ്വം, ഭഗവാനാണ് എനിക്ക് ഭക്ഷിക്കാൻ നൽകുന്നത്. പക്ഷെ ഇപ്പോ പ്രാക്ടിക്കലി ബാബയുടെ ദായതിന് ശേഷം നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്, എപ്പോഴാണ് നമുക്ക് ഈ ഈശ്വരീയ ജീവിതം ലഭിച്ചത്, ആ ഈശ്വരീയ ജന്മത്തിനോടൊപ്പം നമ്മുടെ ജീവിതം ജീവിതമാകാൻ ആരംഭിച്ചു. ജീവിതം ജീവിതമാകാൻ ആരംഭിച്ചു അർത്ഥം, ഇപ്പോൾ വരെ ഇതുവരെ നമ്മൾ ലൗകിക ലോകത്തിലായിരുന്നു. ആ ലൗകിക ലോകത്തിലെ പോസ്റ്റ്, പദവി, പൊസിഷൻസ്, അതിൻ്റെ അതൊക്കെ പ്രാപ്തമാക്കുക, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ സഫലത എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതിനു വേണ്ടി നമ്മൾ പ്രയത്നിച്ചിരുന്നു, പുരുഷാർത്ഥം ചെയ്തിരുന്നു, ആരെന്തു പറഞ്ഞു നമ്മൾ അത് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ശിവ ബാബ ബ്രഹ്മ ബാബയുടെ മുഖത്തിലൂടെ നമ്മളെ ബ്രാഹ്മണരാക്കി, പുതിയ ജീവിതം നൽകി. പുതിയ ജീവിതം ലഭിച്ചപ്പോൾ തന്നെ നമ്മളിൽ നിറയെ റിയലൈസേഷൻസ് വന്നു കഴിഞ്ഞു. നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് ഈ
ലൗകിക ജീവിതത്തെക്കാൾ ഉയർന്ന ഒരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കി. ആ അലൗകികത സ്വയം ഫീൽ ചെയ്യുന്നതിന് ബാബ നമ്മൾ കുട്ടികൾക്ക് ജ്ഞാനം നൽകിയിട്ടുണ്ട്. ആ ജ്ഞാനത്തിൽ വന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മീയത നിറഞ്ഞു. കാരണം ആ ആത്മീയ ജീവിതത്തെ ഉണ്ടാക്കുന്നതിനാണ്. ഏത് ബ്രിഡ്ജിലൂടെയാണോ ഞാൻ പാസ് ചെയ്യേണ്ടത്, ആ ബ്രിഡ്ജ് ബാബയ്ക്കല്ലാതെ വേറെ ആർക്കും നമ്മളെ പഠിപ്പിക്കാൻ സാധിക്കില്ല. ആ ലക്ഷ്യത്തെ പ്രാപ്തമാക്കണമെങ്കിൽ ബാബയ്ക്കല്ലാതെ അത് മറ്റാർക്കും പ്രാപ്തമാക്കി തരാൻ സാധിക്കില്ല. ആ അലൗകിക ദിവ്യമായ ജീവിതത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ആത്മീയതയാണ്. ഈ ഒരു നിമിഷം കഴിഞ്ഞ ജീവിതത്തെ സ്ക്രീനിൽ കൊണ്ടുവരൂ. മനസ്സിന്റെ എത്ര സാധാരണ ജീവിതമായിരുന്നു, ഇപ്പോഴത്തെ ജീവിതത്തെ സ്ക്രീനിൽ കൊണ്ടുവരൂ. ആത്മീയതയിലൂടെ, ജ്ഞാനത്തിലൂടെ, യോഗയിലൂടെ, ഗുണങ്ങള് എല്ലാം കൊണ്ട് സമ്പന്നം ദേഹം, ദേഹത്തിന്റെ ബോധം, ദേഹത്തിന്റെ ധർമ്മം, ദേഹത്തിന്റെ ലോകത്തിൽ നിന്ന് ഞാൻ ഉപരിയായി ആരാണോ എന്നെ റിയലൈസ് ചെയ്യിപ്പിച്ചത് ബാബ ആത്മാവാകുന്ന എനിക്ക് ആത്മാവിനെ കുറിച്ചുള്ള അറിവ് നൽകി. താങ്കൾ ഒരാത്മാവാണ്. ഇനിയിപ്പം നോക്കേണ്ടത് നമ്മള് ആത്മീയ ദൃഷ്ടിയിലൂടെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ചിന്തിക്കണം, കർമ്മം ചെയ്യണം. വ്യവഹാരത്തിൽ വരേണ്ടത് ആത്മാവാണെന്ന് മനസ്സിലാക്കി ഈ ആത്മീയ ദൃഷ്ടിയിൽ, ഈ ആത്മീയ ദൃഷ്ടി എന്റെ മുഴുവൻ ജീവിതത്തെയും പരിവർത്തനപ്പെടുത്തുന്നു. ഇന്നും ബാബ മുരളിയിൽ ഭാഗ്യത്തിന്റെ രേഖകളെ കണ്ടുകൊണ്ട് രണ്ട് ജീവിതങ്ങളുടെയും വ്യത്യാസത്തെ ബാബ സ്പഷ്ടമാക്കി. എങ്ങനെ ബാബയുടേതായപ്പോൾ തന്നെ ഈ അലൗകിക ജീവിതത്തിൽ വന്നപ്പോൾ എങ്ങനെ ഭാഗ്യത്തിന്റെ രേഖ പരിവർത്തനപ്പെട്ടു. അലൗകികതയുടെ വിചിത്രതയും വിശേഷതകളും നമുക്ക് അനുഭവപ്പെട്ടു. ഇതുവരെ ഭഗവാൻ നമ്മളെ രചിച്ചിരുന്നു, ഭഗവാനാണ് പാലിക്കുന്നവനെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ സത്യത്തിൽ ആ രചയിതാവായ ഭഗവാന്റെ പരിചയമില്ലായിരുന്നു. ബാബ എന്തുകൊണ്ടാണ് പാലിക്കുന്നവൻ എന്ന് പറയുന്നത് എന്നറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അലൗകിക ജീവിതത്തിൽ ആ അനുഭവം, ആ ലഹരി, ആ അറിവിലൂടെ ഇപ്പോൾ നമ്മൾ സന്തോഷത്തോടെ പറയുന്നു, എന്നെ ഭഗവാനാണ് രചിച്ചത്, എന്റെ പാലന സ്വയം നിരാകാരനായ ശിവ ബാബ ഈ ബ്രഹ്മവാകുന്ന അമ്മയിലൂടെയാണ് ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ബാബ ഈ അലൗകിക ജീവിതത്തിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പരിഭാഷയാണ് നൽകിയിട്ടുള്ളത്. വിചിത്രതയെ കുറിച്ച് ബാബ അനുഭവം ചെയ്യിപ്പിച്ചു. നിങ്ങൾ എല്ലാവരും ബാബയുടെ മുരളി കേട്ടു. നിങ്ങളുടെ ബർത്ത്ഡേ, എൻഗേജ്മെന്റ് ഡേ, മാരേജ് ഡേ, ഫ്രണ്ട്സ് ഡേ, മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, പാരൻസ് ഡേ, സർവതും ഒന്നാണ്. കാരണം ഈ ജീവിതം ലഭിച്ചതിനോടൊപ്പം എനിക്ക് ബാബയോടുള്ള പ്രതിജ്ഞയാണ് ഏകവ്രത. ഒരേ ഒരു ബാബ, രണ്ടാമത് ആരുമില്ല. ഒരു ബലം, ഒരു ആശ്രയം, ഒന്നിൽ തന്നെ നിശ്ചയം. ഒരു ബലം, ഒരാശ്രയം, എനിക്ക് ഒരേ ഒരു ബാബ, രണ്ടാമത് ആരുമില്ല എന്ന് പ്രതിജ്ഞ എടുത്തു എങ്കിൽ ഈ ദേഹത്തിൽ നിന്നും ദേഹത്തിന്റെ സംബന്ധങ്ങളിൽ നിന്നും പദാർത്ഥങ്ങൾ, വൈഭവങ്ങളിൽ, ലോകത്തിൽ, സർവതിൽ നിന്നും നിർമോഹിയായി
ഡിറ്റാച്ച്ഡായി ഈശ്വരന്റെ സ്നേഹത്തിൽ മുഴുകി ആരോടും ആകർഷണമില്ല ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല സദാ നമ്മുടെ സാത്തി നിരന്തരം സാത്തി കൂട്ടുകാരൻ ബാബ ബാബ എന്നോട് പറഞ്ഞു നിങ്ങൾ ആത്മാവ് ഈ ശരീരത്തിൽ സാക്ഷിയായി പാർട്ട് അഭിനയിക്കൂ കാരണം ഈ ദിവ്യ ജന്മം നമ്മൾ എടുത്തിരിക്കുകയാണ് അതിനാൽ ഈ ദിവ്യ ജന്മത്തിൽ പാലനയുടെ രൂപരേഖ ആ പാലനയുടെ രൂപരേഖ എന്ന് പറയുന്നത് ഈശ്വരീയ പഠിത്തമാണ് ഈ ഈശ്വരീയ പഠിത്തമാണ് എന്നെ പാലിച്ചു കൊണ്ടിരിക്കുന്നത് സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും ഇന്നും ബാബ പറഞ്ഞു നേരത്തെ നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ ബാബയുടെ ദയവിന് ശേഷം ബാബ ഈ ശരീരം മനസ്സ് ധനം സമയം സങ്കല്പം ശ്വാസം സർവതും ബാബയുടേതാണ് ബാബയുടേത് എന്ന് പറയുമ്പോൾ എൻ്റെ എന്നുള്ള ബോധം സമാപ്തമായി ഗ്രഹസ്ഥിയിൽ നിന്നും നമ്മൾ ട്രസ്റ്റിയായി ഗ്രഹസ്ഥി എന്ന് പറയുമ്പോ തന്നെ ഭാരം ആരംഭത്തിൽ പ്രദർശനിയിൽ ഒരു ചിത്രം വെക്കുമായിരുന്നു ഒരു വ്യക്തി ഇരിക്കുന്നു നാല് ഭാഗത്തു നിന്നും ഓരോ ചരടുകൾ അദ്ദേഹത്തെ ആകർഷിച്ചു കൊണ്ടിരുന്നു ഉത്തരവാദിത്വങ്ങള് ഗ്രഹസ്ഥികള് പത്നി മക്കള് ഓഫീസ് ബിസിനസ് ജോലി കർമ്മത്തിന്റെ കണക്കുകള് സർവതും അദ്ദേഹത്തെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിലും കുടുങ്ങിക്കിടക്കണം വലകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് പക്ഷെ ഈ പഠിത്തം ഈ ഈശ്വരീയ പഠിത്തം എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമ്മളെ മുക്തമാക്കി എന്തുകൊണ്ട് ഞാൻ ആത്മാ ബാബയെ സാത്യാക്കി സാക്ഷിയായി ഞാൻ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു നേരത്തെ നമ്മൾ ചിന്തിച്ചിരുന്നു ഞാനാണ് സമ്പാദിക്കുന്നത് എന്റെ പൊസിഷനാണ് ഞാനാണ് സമ്പാദിക്കുന്നത് ഞാനാണ് മുഴുവൻ പരിവാരത്തെ നോക്കുന്നത് എന്ന് ബാബ പറഞ്ഞു നേരത്തെ നിങ്ങൾ സമ്പാദിച്ചു കഴിച്ചിരുന്നു ഇന്നോ നിങ്ങൾ ആരുടെ കഴിക്കുന്നേ ബാബയുടേത് കാരണം ബാബയ്ക്ക് നിങ്ങൾ അർപ്പിച്ചു ട്രസ്റ്റിയായി ഈ ഭാവനയിലൂടെ കഴിക്കുകയാണെങ്കിൽ അത് ബ്രഹ്മഭോജനമാണ് അതിൽ സൗന്ദര്യം ഉണ്ടാകും എല്ലാവരും സ്വയത്തോട് ചോദിക്കും കുടുംബത്തിലിരുന്നോ ഭക്ഷണം കഴിക്കുമ്പം ഈ സ്മൃതിയുണ്ടോ ഞാൻ ബ്രഹ്മഭോജനമാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ബ്രഹ്മഭോജനമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കുന്ന അമ്മമാര് ഈ അനുഭവം ചെയ്യുന്നുണ്ടോ ഞാൻ ബാബയുടെ ഭണ്ഡാരയിലെ ബ്രഹ്മഭോജനമാണ് ഉണ്ടാക്കുന്നത് ഈശ്വരീയ സമ്പാദ്യം ഞാൻ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ബോധമുണ്ടോ ബുദ്ധി കൊണ്ട് ഞാൻ സർവതും ബാബയിൽ സമർപ്പിച്ചാൽ സർവതും സമർപ്പിക്കുക അർത്ഥം ട്രസ്റ്റി ഗ്രഹസ്ഥിയിൽ നിന്നും മുക്തം ബ്രഹ്മഭോജനം കഴിച്ചു അർത്ഥം ബാബയുടെ ഭണ്ഡാരയിൽ നിന്നും ഭോജനം സ്വീകരിച്ചു ബാബ ലൗകിക പരിവാരത്തിന്റെ ജോലി ബിസിനസ് ഓഫീസ് എന്തെല്ലാം ഉത്തരവാദിത്വങ്ങൾ നൽകിയിട്ടുണ്ടോ ബാബയുടെ ശ്രീമത്തനുസരിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാബയുടെ ശ്രീമത്തനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം ബാബ നൽകിയതാണ് ശരീരവും മനസ്സും ധനവും ബാബ നൽകിയതാണ് ശ്രീമത്തിലൂടെ അല്ലാതെ ബാബയുടെ നിർദ്ദേശം ഇല്ലാതെ എനിക്കിതിനെയൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല അത്രയും ട്രസ്റ്റി എന്ന ഭാവന എൻ്റെ ഉള്ളിലുണ്ടോ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ടോ ചിന്ത മാത്രമല്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ഡീപ്പ്
വളരെ ഗുഡ് ആയ ഫീലിംഗ്സ് ഉണ്ടായിരിക്കണം. സത്യത്തിൽ എൻ്റെ ഈ ജീവിതം ദിവ്യമാണോ അലൗകികമാണോ, വേറിട്ട ജീവിതമാണിത്, എനിക്ക് കേവലം ലൗകികത്തെ അലൗകികത്തിലേക്ക് പരിവർത്തനപ്പെടുത്തണം. ആ പരിവർത്തനം ആത്മാവായി എനിക്ക് ആത്മാവിനെ കുറിച്ചുള്ള അറിവ് ലഭിച്ചു. ബാബ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല വീടും കുടുംബവും ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല, തന്റെ ലൗകികത്തിലേക്ക് പോകരുതെന്ന് ബാബ പറഞ്ഞിട്ടില്ല, ഒന്നും ഉപേക്ഷിക്കാൻ ബാബ പറഞ്ഞിട്ടില്ല. പക്ഷേ ബാബ പറയുന്നു കുടുംബത്തിൽ ഇരുന്ന് കൊണ്ടും നമ്മുടെ മനോവൃത്തി ഉപരിയായിരിക്കണം, എന്റെ മനോവൃത്തി മുകളിലായിരിക്കണം, എന്റെ മനോവൃത്തി ശ്രേഷ്ഠമായിരിക്കണം. ഈ കുടുംബത്തിലെ ഭാരങ്ങൾ എന്ന് പറയുന്ന ആ ഭാരങ്ങളിൽ നിന്നും സഹജമായി മുക്തമാകും. പ്രാക്ടിക്കലിൽ സാകാരത്തിൽ ബ്രഹ്മാ ബാബയെ കണ്ടു. ബാബ തന്റെ ലൗകിക കുടുംബത്തെ ഉപേക്ഷിച്ചില്ല. ദാദാ ലേഖരാജ് ബ്രഹ്മാ ബാബയായിരുന്ന സമയത്ത് ബാബയുടെ യുഗൾ യശോദ, ലൗകിക ബ്രിജേന്ദ്രദാദി മരുമകൾ, ലൗകിക മകൾ നിർമ്മൽ ശാന്തദാദി, മകൻ നാരായൺ ദാദ, എല്ലാവരും ആരംഭത്തിൽ കൂടെ ഉണ്ടായിരുന്നു. ബാബു ഒരിക്കലും കുടുംബം ഉപേക്ഷിച്ചില്ല. ബ്രിജേന്ദ്ര ദാദിയുടെ ഒരു വിശേഷതയാണ് സാക്ഷി ദൃഷ്ട. ബാബ വീട്ടിലെ സത്സംഗങ്ങളിൽ നിന്നും എഴുന്നേറ്റപ്പോൾ ജീവിതത്തിന്റെ ആദ്യത്തെ ഇൻസിഡന്റ് ആയിരുന്നു ബ്രിജേന്ദ്ര ദാദി അത് കണ്ടു. ബാബ എഴുന്നേറ്റ് പോയപ്പോ ദാദിയും പിന്നാലെ പിന്നാലെ പോയി. എന്താ കണ്ടത്? ബാബയുടെ മുഖം കണ്ണുകളെല്ലാം ചുവന്നു വന്നു. ബാബയുടെ മുഖത്തിലൂടെ ഒരശരീരി കേട്ടു, ശിവ ശിവോഹം ശിവോഹം, നിജാനന്ദ സ്വരൂപം ശിവോഹം ശിവ. ബ്രിജേന്ദ്ര ദാദി മാത്രമാണ് ഈ കാര്യത്തിന് സാക്ഷിയായത്. എങ്ങനെ സർവശക്തിവാനായ പരമാത്മാവ് എങ്ങനെ ബ്രഹ്മാ ബാബയിൽ പ്രവേശിച്ചു, എങ്ങനെ സാക്ഷാത്കാരം ചെയ്യിപ്പിച്ചു, അനുഭവം ചെയ്യിപ്പിച്ചു എന്നുള്ളത് ഈ ദാദിയാണ് കണ്ടത്. ആ ദൃശ്യത്തെ കണ്ട് ബ്രിജേന്ദ്ര ദാദി ദാദിക്ക് ഉള്ളിന്റെ ഉള്ളിൽ തിരിച്ചറിവ് റിയലൈസേഷൻ ഉണ്ടായി. ഇതേതോ ഒരു ദിവ്യ അലൗകിക ശക്തിയാണ്. ഉള്ളിന്റെ ഉള്ളിൽ വൈരാഗ്യം വന്നു. ദാദി എപ്പോഴും രത്നങ്ങളും വജ്രങ്ങളും ധരിക്കുമായിരുന്നു. പക്ഷെ ഒരു നിമിഷം കൊണ്ട് ദാദി അതെല്ലാം ത്യാഗം ചെയ്തു. എന്താ ദാദി ഫീൽ ചെയ്തത്? ആ ജീവിതം ദിവ്യവും അലൗകികവുമായി മാറി. ബ്രിജേന്ദ്ര ദാദിയുടെ മകൻ ബാബയുടെ പക്കാ കുട്ടിയായിരുന്നു. ശരീരത്തിന്റെ എന്തോ കർമ്മക്കണക്കുണ്ടായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ബ്രഹ്മാ ബാബയ്ക്കും വളരെ പ്രിയപ്പെട്ടതായിരുന്നു. എന്തോ കടുത്ത അസുഖമായിരുന്നു, അടുത്തു പോവാൻ പോലും ഡോക്ടേഴ്സ് അനുവദിച്ചില്ല. ബാബി ഓർമ്മിക്കുകയായിരുന്നു, ബാബ പോയി. ബാബ മസ്തകത്തിൽ തലോടി
സ്നേഹത്തോടെ ബാബ ദൃഷ്ടി നൽകി. ആത്മാവ് പക്ഷി പറന്നുപോയി. വൃജേന്ദ്ര ദാദി അവിടെ ഉണ്ടായിരുന്നു. സേവനം ചെയ്തിരുന്ന നഴ്സസ് ആത്മാവ് ശരീരം വിളിഞ്ഞപ്പോ ദാദിയോട് ചോദിച്ചു, ഈ കുട്ടി മരിച്ചു, താങ്കൾക്ക് ദുഃഖമില്ലേ? നിങ്ങൾ സ്വന്തം അമ്മ തന്നെയാണോ? നിങ്ങളുടെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഇത് ബാബയുടെ കുട്ടിയാണ്. ഞാൻ രണ്ടാനമ്മയല്ല ഈ കുട്ടിയുടെ. പക്ഷെ ആ ആത്മീയ ദൃഷ്ടി, ആ ആത്മീയത, സ്ഥിതിയെ ഏക രസം അചഞ്ചലവും സുദൃഢവുമാക്കി. ഈ അലൗകികത പ്രാക്ടിക്കലി പരമാർത്ഥത്തിലും വ്യവഹാരത്തിലും കാണപ്പെട്ടു. ബാബ പറഞ്ഞു, ലൗകികത്തിലിരുന്നോളൂ, കുടുങ്ങരുത്. എന്ത് കാര്യമാണോ ചെയ്യേണ്ടത് അത് ട്രസ്റ്റി ആയിട്ട് ചെയ്തോളൂ. സ്നേഹി നിർമോഹിയായിട്ട് ചെയ്യൂ. കാരണം ബാബ, നമ്മൾ കുട്ടികൾക്ക് ഗൃഹസ്ഥത്തിൽ ഇരുന്നു ബാബ നമ്മളെ പവിത്രത പഠിപ്പിച്ചു. സങ്കല്പങ്ങളുടെ പവിത്രത, വാക്കുകളുടെ പവിത്രത, കർമ്മത്തിന്റെ പവിത്രത, അത് ലോകത്തിൽ മറ്റാർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. ബാബ നമ്മുടെ ജീവിതത്തെ ലൗകികത്തിൽ നിന്നും അലൗകികമാക്കി. ബാബ നമ്മുടെ കണ്ണുകളുടെ ഓപ്പറേഷൻ ചെയ്തു. ഈ കണ്ണുകളിലൂടെ ദേഹത്തെ കാണാനേ പാടില്ല. ദൈഹിക ദൃഷ്ടി ആകരുത്, ആത്മീയ ദൃഷ്ടിയാകണം. ഭായി ഭായി ദൃഷ്ടിയാകണം. ഭായി ബഹന്റെ ദൃഷ്ടി പോലും ആകരുത്. നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കൂ, മുഴുവൻ ദിവസം കാര്യം ചെയ്യുമ്പോഴും വീട്ടിലായിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ, ബിസിനസ് കാര്യങ്ങളിലായിക്കോട്ടെ, എനിക്ക് പ്രാക്ടീസ് നിരന്തരം ഉണ്ടോ? ആരെല്ലാം വരുന്നു? ആരോടൊക്കെ ഞാൻ മിലനം ചെയ്യുന്നുണ്ടോ? ഞാൻ ആത്മാവിനെ കണ്ടിട്ടാണോ ഞാൻ സംസാരിക്കുന്നത്? സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ആത്മസ്മൃതിയിലാണോ ഞാനുള്ളത്? ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ എന്റെ ദൃഷ്ടി എന്തായി മാറും? ആ മുഖം എന്തായിരിക്കും? ആ സ്ഥിതി എന്തായിരിക്കും? എന്റെ നാല് ഭാഗത്തുമുള്ള അന്തരീക്ഷം എന്തായിരിക്കും? ഈ ഈശ്വരീയ പഠിത്തം ഓരോ ചുവടിലും എന്നെ അലൗകികവും ദിവ്യവുമാക്കുന്നതിനുള്ള പ്രേരണ നൽകുന്നു. അങ്ങനെയുള്ള പ്രേരണ ദിവസവും ഈ പഠിത്തത്തിലൂടെ ഞാൻ എടുക്കുകയാണോ, അതോ കേവലം മുരളി കേൾക്കുക മാത്രമാണോ ചെയ്യുന്നത്? മുരളി കേൾക്കുക എന്നുള്ളത് മാത്രമാണോ എൻ്റെ ലക്ഷ്യം? പ്രാക്ടിക്കലി ആ പഠിത്തത്തിലൂടെ ജീവിതത്തിൽ അലൗകികത, ദിവ്യത എന്തെന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ അനുഭവം ചെയ്യോ. ആ പ്രാക്ടിക്കൽ ജീവിതം നമ്മൾ ദാദിമാരിൽ കണ്ടിട്ടുണ്ട്. ദാദി പ്രകാശ്മണി നിങ്ങളിൽ വളരെ പേര് കണ്ടിട്ടുണ്ട്. ദാദിയുടെ സമീപ സമ്പർക്കത്തിൽ വന്നിട്ടുമുണ്ടാകും, ചിലർ കണ്ടു കാണില്ല. ദാദിക്ക് രണ്ട് ലൗകിക സഹോദരിമാരുണ്ടായിരുന്നു, ഒന്ന് സതി ദാദി, ഒന്ന് കിസ്നി ദാദി. ഒന്ന് ബോംബെയിലും ഒന്ന് പട്നയിലുമായിരുന്നു. ആർക്കും ഒരിക്കലും ഫീലിംഗ് വന്നിട്ടില്ല ഇത് ദാദിയുടെ സഹോദരിമാരായിരുന്നു എന്ന്.
ദാദിയുടെ പ്രാക്ടിക്കൽ അനുഭവം കേൾപ്പിക്കാം. ദാദി ഗുൽസാർജിയുടെ അടുത്ത് 8 വർഷം ഞാൻ ഡൽഹിയിലായിരുന്നു. ഓൾറൗണ്ടർ ദാദി, എല്ലാവരും കണ്ടു കാണില്ല. ഓൾറൗണ്ടർ ദാദി ഗുൽസാർ ദാദിയുടെ ലൗകിക അമ്മയാണ്. ഓൾറൗണ്ടർ ദാദി ലേശം അംശം മാത്രം പോലും ആ ഒരു സംബന്ധം ഞാൻ ഒരിക്കലും ദാദിയിൽ നിന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്രയും ദേഹത്തിന്റെ സംബന്ധങ്ങളിൽ നിന്നും മരിച്ചു കഴിഞ്ഞിരുന്നു. അത്രയും പ്രാക്ടിക്കലി ജ്ഞാന സ്വരൂപം ധാരണ സ്വരൂപത്തിന്റെ സ്ഥിതിയായിരുന്നു. അപ്പൊ നമുക്കും അങ്ങനെ ആകാൻ സാധിക്കില്ല. ചന്ദ്രമണി ദാദിയുടെ സഹോദരിമാരുണ്ടായിരുന്നു. നിർമ്മൽ ശാന്ത ദാദി യജ്ഞത്തിൽ ആരംഭം മുതൽ ബാബ യശോദ മാതാജി നിർമ്മൽ ശാന്ത ദാദി മുഴുവൻ ലൗകിക പരിവാരം ഒരിക്കലും ഇവരിൽ നിന്നും ലൗകികതയുടെ ഫീലിങ്സ് ഉണ്ടായിട്ടില്ല. ഇതാണ് ഉള്ളിന്റെ ഉള്ളിലെ സൂക്ഷ്മ തപസ്യ. ബാബ എന്ത് ലക്ഷ്യമാണോ എനിക്ക് നൽകിയിട്ടുള്ളത് ആ ലക്ഷ്യത്തെ എന്റെ ജീവിതത്തിൽ ഞാൻ എത്ര മാത്രം ധാരണ ചെയ്തു, ആ പഠിത്തത്തെ ഞാൻ എത്രത്തോളം പ്രാക്ടിക്കൽ സ്വരൂപത്തിൽ കൊണ്ടുവന്നു. സംഗമത്തിൽ ബാബ നമുക്ക് നൽകിയിട്ടുള്ള ഈ ജീവിതം എത്ര അമൂല്യമാണ്. നമ്മുടെ ബുദ്ധി എന്തിനാണ് മറ്റുള്ളവരിൽ പോകുന്നത്? എന്തെങ്കിലും പ്രാപ്തി പ്രതീക്ഷകള് ആഗ്രഹങ്ങള്, നമ്മുടെ സർവസംബന്ധം ഒരേ ഒരു ബാബയുമായി, നമ്മളെ സർവസംബന്ധം ബാബയുമായിട്ട് യോജിപ്പിച്ചോ അപ്പോൾ ലൗകികത്തിലുള്ള ആർക്കും എന്റെ ബുദ്ധിയെ ആകർഷിക്കാൻ സാധിക്കില്ല. ബാബിയുമായി സർവസംബന്ധം യോജിപ്പിച്ചില്ല എങ്കിൽ എവിടെയെങ്കിലും എന്റെ 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 എന്ന് ഉണ്ടാകും. എന്റെ എന്നുള്ള ബോധം ഉണ്ട്, അത് എന്നെ ബാബയുമായി സർവസംബന്ധവുമായി ലഭിക്കുന്ന സർവ പ്രാപ്തികൾ സർവ രസങ്ങൾ ഇതിനെ അനുഭവിക്കാൻ എനിക്ക് സാധിക്കാതെ വരും. എന്റെ ബുദ്ധി മുഴുവൻ ദിവസവും ആകർഷിച്ചു കൊണ്ടേയിരിക്കും. ബുദ്ധി മുഴുവൻ ദിവസം ലൗകികത്തിലേക്കാണ് ആകർഷിക്കപ്പെടുന്നതെങ്കിൽ അപ്പോൾ ജീവിതത്തിൽ അലൗകികത അനുഭവിക്കാൻ സാധിക്കുമോ? വാക്കുകളിൽ പെരുമാറ്റത്തിൽ ദൃഷ്ടിയിൽ അത് വരുമോ? കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഒരു ഇന്റർനാഷണൽ പ്രൊജക്ട് ഉണ്ടായിരുന്നു, ഗ്ലോബൽ കോർപ്പറേഷൻ ഫോർ എ ബെറ്റർ വേൾഡ് എന്ന പ്രോജക്റ്റ്. മുഴുവൻ വിശ്വത്തിലും ഈ പ്രോജക്റ്റിനെ പ്രാക്ടിക്കൽ ആക്കിയായിരുന്നു. ആ സമയത്ത് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതിന്റെ ആൻസേഴ്സും നൽകിയായിരുന്നു. എല്ലാ കുട്ടികളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമായിരുന്നു. വളരെ കുട്ടികൾ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ തന്നെയെന്നറിയാമോ? ബെറ്റർ വേൾഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ബെറ്റർ വേൾഡ് സത്യുഗമാണെന്ന് നമുക്കറിയാം. ആ സത്യുഗത്തിൽ എൻ്റെ അച്ഛനും അമ്മയും വളരെ ശ്രേഷ്ഠമായിരിക്കും, വളരെ വളരെ നല്ലതായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിക്കൂ, എവിടെയാണ് ലീക്കേജ് ഉള്ളത്? ഇന്ന് അച്ഛനും അമ്മയും പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞാൽ കുട്ടികൾ കേൾക്കുന്നില്ല, കുട്ടികൾ അനുസരിക്കുന്നില്ല, കുട്ടികൾ ഈ ജ്ഞാനം കേൾക്കുന്നില്ല. ലീക്കേജ് ഉണ്ട്. ഈ കുട്ടികൾ ഈ കമന്റ് ഇങ്ങനെ നൽകിയെങ്കിൽ തീർച്ചയായിട്ടും എന്തോ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ റിയലൈസ് ചെയ്യണം.
എവിടെയാണ് ലീക്വേജ്? എന്തുകൊണ്ട് അവർ കേൾക്കുന്നില്ല? എന്തുകൊണ്ട് അവർ പരിവർത്തനപ്പെടുന്നില്ല? ഒരു സഹോദരന്റെ കുട്ടി ഭയങ്കര വാശിയായിരുന്നു. അമ്മയ്ക്ക് ദേഷ്യം വന്നു. ആ കുട്ടിയുടെ മുഖത്ത് ഒരടി വെച്ചു കൊടുത്തു. കുട്ടി കരഞ്ഞു. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ശാന്തമായി. അമ്മയോട് പറയാണ്, ഇന്ന് മുതൽ മമ്മി എന്ന് പറയാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. ഞാൻ എത്ര ജ്ഞാനത്തെ ദഹിപ്പിച്ചു. ആ കുട്ടി എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ എങ്ങനെയുള്ള പെരുമാറ്റമാണ് ആ കുട്ടിയോട് കാണിക്കുന്നത്? വേറൊരു കുട്ടി, 3 വയസ്സുള്ള കുട്ടി, മമ്മ ബാബ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഫാമിലി വരുമായിരുന്നു. ഇന്ന് കുട്ടി കുട്ടി തന്നെയാണ്. കൊച്ചുകുട്ടി സോഫയില് ചാടുമായിരുന്നു, കുഷൻ എറിയും, ടേബിള് മറിച്ചിടുമായിരുന്നു. ദാദാജി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു, അനുസരിച്ചില്ല. അച്ഛൻ എന്ത് ചെയ്തു? ദേഷ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്? ഓടുന്നത്, ചാടുന്നത്, അടങ്ങിയിരിക്കൂ. അദ്ദേഹം ആ കുട്ടി എല്ലാം ഉപേക്ഷിച്ചു, വളരെ ശാന്തമായിട്ട് അച്ഛന്റെ അടുത്തേക്ക് വന്നു. നോക്കൂ, ആ 3 വയസ്സുള്ള ആ കുട്ടിയുടെ ഐക്യോ. ആ കുട്ടി പറഞ്ഞു, അങ്ങ് സ്നേഹത്തോടെ എന്നോട് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും, എന്നോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ശാരദാ ദീദിയെ ഫോൺ ചെയ്യും, അച്ഛൻ ദേഷ്യപ്പെടുകയാണെന്ന് ഞാൻ പറയും. എന്ത് പഠിത്തമാണോ ഇവിടെ ഞാൻ പഠിക്കുന്നത്, അതിനെ ഞാൻ പ്രാക്ടിക്കലി ധാരണ ചെയ്തില്ല എങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ എന്റെ മുന്നിൽ ഇരിക്കുന്നവരുടെ ഉള്ളിൽ എന്തുണ്ടാകും? അവരെന്ത് മനസ്സിലാക്കും? അവര് പറയും, ആയി, ഇവര് പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്. പല പ്രാവശ്യവും പറയാറുണ്ട്, നിങ്ങൾ കുമാരിമാരാണ്, നിങ്ങളുടെ ടീച്ചിങ്സ് ഇതാണ്, നിങ്ങളുടെ പഠിത്തം ഇതാണ്, എന്നിട്ട് നിങ്ങൾ ദേഷ്യപ്പെടുന്നു. ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ എന്ത് പ്രഭാവം ഉണ്ടാകും? അപ്പൊ എന്തായി, അവരെ പോലെ സാധാരണ ആളുകളായി മാറി നമ്മളും. അപ്പൊ രണ്ടുപേരും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടായി? എന്റെ ആ ആത്മീയത, എന്റെ അലൗകികത, എന്റെ ആ ദിവ്യത എവിടെ പോയി? അതെല്ലാം എവിടെ പോയി? നമ്മളുടെ നടത്തത്തില്, ചലനത്തില്, സംസാരത്തില്, ഭക്ഷണം കഴിക്കുന്നതില്, വെള്ളം കുടിക്കുന്നതില്, ഒരു ആത്മീയ രാജകീയത കാണപ്പെടണം, ആത്മീയത കാണപ്പെടണം. കാരണം ബാബയുടേതായതിനോടൊപ്പം നമ്മുടെ ദൃഷ്ടി പരിവർത്തനപ്പെട്ടു, നമ്മുടെ വേഷം പരിവർത്തനപ്പെട്ടു, ആഹാരം കഴിക്കുന്നതും കുടിക്കുന്നതും ചിന്തിക്കുന്നതും നടക്കുന്നതും സംസാരിക്കുന്നതും പെരുമാറുന്നതും എല്ലാം പരിവർത്തനപ്പെട്ടു. പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ പെരുമാറ്റം, ബാബ പല പ്രാവശ്യം മുരളിയിൽ പറയാറുണ്ട്, വേറിട്ട് നിൽക്കൂ. ബാബയുമായി യോജിപ്പിക്കും. ദേഹത്തിന്റെ സർവസംബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടും. സ്നേഹത്തോടെ, ട്രസ്റ്റി ആയിട്ട് സംബന്ധം വയ്ക്കും. ആത്മീയ സ്നേഹത്തോടെ അവരെ സംരക്ഷിക്കും.
അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ അവര് അനുസരിക്കും. ആദ്യം ലൗകിക പരിവാരത്തിൽ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പണ്ടൊക്കെ എല്ലാ പരിവാരവും ഒരുമിച്ചിരിക്കുമായിരുന്നു. അവരുടെ ഉള്ളിൽ ആ സംസ്കാരം നിറയുമായിരുന്നു. നമ്മളും അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ ആ സംസ്കാരം നമ്മൾ ആ അന്തരീക്ഷത്തിൽ കൊണ്ടുവരണം. ഇപ്പോഴും നിങ്ങൾ വീട്ടിൽ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ, കുട്ടികൾ പുറത്തുനിന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ, നിങ്ങളെ മെഡിറ്റേഷനിലിരിക്കുന്നത് കാണുമ്പോൾ അവര് വളരെ ശാന്തമായി പോകും. അമ്മ യോഗം ചെയ്യാണ്. നോക്കൂ, ആ കുട്ടി പോലും എത്ര സൈലൻസിലേക്ക് പോകുന്നു. നിങ്ങൾ അവരെ സ്നേഹത്തോടെ അവരെയും അവിടെ ഇരുത്തു. പറയൂ, രണ്ട് മിനിറ്റ് ഇവിടെ വന്നിരിക്കൂ. ശിവബാബിയെ ഓർമ്മിക്കൂ. ആത്മാവിന് ശക്തി ലഭിക്കും. നമ്മളെ ബാബ ഇത്രയും ഉയർന്ന പഠിത്തം പഠിപ്പിക്കുകയാണ്. പഠിത്തം ആത്മാവിന്റെ ദിവ്യമായിട്ടുള്ള അലങ്കാരമാണ്. ഇത് പഠിച്ച് നമ്മളെ ചിന്തിക്കുമ്പോൾ ദിവസവും ബാബയുടെ വരദാനം ശ്ലോകൻ നമ്മൾ കേൾക്കുമ്പോൾ, മുഴുവൻ ദിവസവും ഞാൻ അതിനെ ആവർത്തിക്കുന്നുണ്ടോ, റിവൈസ് ചെയ്യുന്നുണ്ടോ, മുഴുവൻ ദിവസവും അതിനെ പ്രാക്ടിക്കലി കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ, അപ്പൊ തീർച്ചയായിട്ടും എന്റെ കർമ്മത്തിലും പെരുമാറ്റത്തിലും അത് വരും. ബാബയുടെ ഒരു ഫോട്ടോയിൽ താഴെ എഴുതിയിട്ടുണ്ട്, കുട്ടിയെ ഞാൻ ഇരിക്കുന്നുണ്ട്, ചിന്തിക്കണ്ട. പക്ഷെ ബാബ ആർക്കു വേണ്ടിയാണ് ഇരിക്കുന്നത്? ബാബ പറയുന്ന, കുട്ടികളെ ഞാനുണ്ട്, നിങ്ങൾ ചിന്തിക്കണ്ട. ആരാണോ ബാബയുടെ നമ്പർ വൺ ആജ്ഞാകാരി, വിശ്വസ്തർ ഓരോ ചുവടിലും, സങ്കല്പം ശ്വാസം സഹിതം ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നവർ, സദാ സന്തോഷകരമായിട്ടുള്ള മൂഡ്, ക്ലേശം പോലും സാധാരണത കാണപ്പെടരുത്. നമ്മൾ സന്യാസിമാരല്ല, നമ്മൾ ട്രസ്റ്റിയാണ്, ഗൃഹസ്ഥിയുമല്ല. നമ്മുടെ ജീവിതത്തെ ബാബ ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റി. നിങ്ങൾ സ്നേഹി നിർമോഹിയായി ആ പരമാർത്ഥത്തെ ശ്രദ്ധയിൽ വെച്ച് പെരുമാറൂ, കർമ്മം ചെയ്യൂ. എല്ലാ പ്രകാരത്തിലുള്ള സന്തുലനം ഉണ്ടായിരിക്കും. അപ്പൊ ജീവിതം ആനന്ദകരമായി മാറും. അലൗകികത ഈ സമയത്ത് ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണം. എത്ര ഉയർന്ന പഠിത്തമാണ്, ചിന്തിക്കൂ. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഓഫീസിലൊക്കെ പോകുമ്പോൾ, വലിയ വലിയ സൊസൈറ്റിയിലൊക്കെ പോകുമ്പോൾ, വലിയ വലിയ ബംഗ്ലാ ഉണ്ടായിരിക്കും. അവിടെ എല്ലായിടത്തും CC ക്യാമറ ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാകുക? അവിടെ എന്തായിരിക്കും എഴുതിയിട്ടുള്ളത്? യു ആർ അണ്ടർ ദ ഒബ്സർവേഷൻ ഓഫ് CCTV ക്യാമറ. നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ഇവിടെ സദാ വദനത്തിലുള്ള ക്യാമറ TV എന്റെ ശിരസിന് മുകളിലുണ്ട്. ഓരോ സെക്കൻഡ് ഞാൻ ആ CCTV ക്യാമറയുടെ ഒബ്സർവേഷനിലാണ്. നമ്മൾ ചിന്തിക്കും, ആരാണ് കാണുന്നത്? ആ CCTV ക്യാമറ ഓരോ സെക്കൻഡിന്റെ എന്റെ കർമ്മത്തെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ബാബ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവിതം ദിവ്യമാകണം, അലൗകികമാകണം. ലൗകികത അതിൽ കലരുന്നില്ലല്ലോ.
ആത്മാവാകുന്ന ഞാൻ എന്താണ് സ്വയത്തിൽ ഫീൽ ചെയ്യുന്നത്? എന്റെ സൂക്ഷ്മമായിട്ടുള്ള റിയലൈസേഷൻ എന്താണ്? ഞാൻ എവിടെ ആയിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ, എന്റെ ശ്രദ്ധ സ്വയത്തിന്റെ മേൽ ആണോ? ഞാൻ സ്വയത്തിന്റെ നിരീക്ഷണത്തിലാണോ? ഭഗവാന്റെ നിരീക്ഷണത്തിലാണ്, പക്ഷെ സ്വയത്തിന്റെ നിരീക്ഷണത്തിലാണോ? ഭഗവാന്റെ നിരീക്ഷണത്തിലാണെങ്കിൽ ആർക്കും എന്നെ കണ്ണുയർത്തി കാണാൻ പോലും സാധിക്കില്ല. പക്ഷേ എന്റെ ദൃഷ്ടിയും എന്റെ മേൽ തന്നെയാണോ? കാരണം ഞാൻ കോടിയിൽ ചിലർ, ആ ചിലരിലും ചിലർ, അങ്ങനെയായ ആത്മാവാണ്. എന്റെ ജീവിതത്തെ ബാബ ലൗകികത്തിൽ നിന്നും അലൗകികമാക്കി. ബാബയ്ക്ക് എത്ര പ്രതീക്ഷകളാണ് എന്റെ മേൽ. ഈ അലൗകിക ജീവിതത്തിന്റെ സർവ വിശേഷതകളെ ഞാൻ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഈ ഈശ്വരീയ പഠിത്തത്തിന്റെ സൗന്ദര്യം എന്താണ്? ആദ്യത്തെ കാര്യം, ലോകത്തിൽ വസിച്ചും ജീവിതത്തെ കമലപുഷ്പ സമാനം സ്നേഹി നിർമോഹി ആക്കൂ. നിങ്ങൾ ഗ്രഹസ്ഥത്തെ ഉപേക്ഷിക്കരുത്. ഗ്രഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ടും ഈ അഴുക്കിനെ സ്പർശിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഈശ്വരീയ പഠിത്തത്തിന്റെ എന്തെല്ലാം നിയമങ്ങളുണ്ടോ ആ നിയമങ്ങൾ എനിക്ക് ശക്തി നൽകുന്നതാണ്, എന്നെ ബലവാനാക്കുന്നതാണ്, എന്റെ ജീവിതത്തെ ദിവ്യമാക്കുന്നതാണ്. അതുകൊണ്ട് ജ്ഞാനം, യോഗം, ധാരണ, സേവനത്തിന്റെ ബാലൻസ് വെച്ച് മുന്നോട്ട് പോകൂ. മൂന്നാമത്തേത്, എന്റെ എന്നുള്ള ബോധത്തിൽ നിന്നും ഉപരിയായി പോകും. ഞാൻ എന്റെ എന്നുള്ള ബോധം പാടില്ല. കാരണം ബാബ എനിക്ക് ഫോർമുല നൽകി, എല്ലാത്തിൽ നിന്നും വേറിടൂ, ബാബയുമായിട്ട് ബന്ധം യോജിപ്പിക്കൂ, ബാക്കി എല്ലാവരിൽ നിന്നും ഡിറ്റാച്ച്ഡ്. അഞ്ചാമത്തെ കാര്യം, വടി ദീദി മൻമോഹിനി ഞങ്ങളോട് പറയുമായിരുന്നു, അഞ്ച് കേല, അഞ്ച് പഴങ്ങൾ ഒരുമിച്ച് കഴിക്കണം. കഴിക്കാൻ പറ്റില്ലേ? ഒറ്റയ്ക്കാണ് അക്കേലാഹും, ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയ്ക്ക് പോകണം, ഒറ്റയ്ക്കിരുന്ന് ഒറ്റയ്ക്ക് ബാബിയെ ഓർമ്മിക്കണം. അഞ്ച് പഴങ്ങൾ ഒരുമിച്ച് കഴിക്കണം, ഇത് സദാസ്മൃതിയിൽ ഉണ്ടായിരിക്കണം. ആറാമത്തെ കാര്യം, കുടുംബത്തിലിരുന്നു, ഗൃഹസ്ഥത്തിലിരുന്നും ആ നിവൃത്തിയുടെ അനുഭവം ചെയ്യുന്നതിന് വേണ്ടി എന്റെ മനസ്സും ബുദ്ധിയും എത്രത്തോളം ബാബിയുമായി കണക്റ്റഡ് ആകുന്നു, അത്രത്തോളം ആത്മീയതയുടെ ബലം നമ്മുടെ ഉള്ളിൽ വരും. ലൗകികത സമാപ്തമാകും, അലൗകികത കൊണ്ട് ഞാൻ സമ്പന്നമാകും. ഈ ആത്മീയതയുടെ പാലം രണ്ട് ഭാഗത്തും ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കും. ഏഴാമത്തെ കാര്യം, ബാബയുടെ ആകുന്നതിനോടൊപ്പം പവിത്രത, സത്യത, മധുരത, നമ്രത, സരളത. ജാനകി ദാദിജി ഈ അഞ്ച് മൂല്യങ്ങൾ
പഞ്ച് ഈ അഞ്ച് ഗുണങ്ങൾ എപ്പോഴും ഓർമ്മിപ്പിച്ചു തരുമായിരുന്നു. മനസ്സ വാച കർമ്മണ പവിത്രതയുടെ ധാരണ എത്രത്തോളം ഉണ്ട്? സത്യമായി ബാബയുടെ കുട്ടികൾ ജീവിതത്തിൽ സത്യതയുടെ ശക്തിയെ എത്രത്തോളം ധാരണ ചെയ്തു? സത്യതയുടെ പിന്നിൽ എത്ര തന്നെ സഹിക്കേണ്ടി വന്നാലും ധർമ്മം കൈവിടരുത്, അവർക്കാണ് വിജയം ലഭിക്കുന്നത്. മധുരത വാക്കുകളിലെ മാധുര്യം, മധുരമായിട്ടുള്ള വാക്കുകൾ. വാക്കുകൾ വളരെ കൃത്യതയുള്ളതായിരിക്കണം. വായിലൂടെ ലേശം പോലും വ്യർത്ഥം വരരുത്. വിനയം എത്രത്തോളം വേണം? നമ്രത എത്രത്തോളം ഉണ്ടായിരിക്കണം? ഇന്നും ബാബ പറഞ്ഞു, ബ്രഹ്മാ ബാബയുടെ മൂന്ന് മഹാവാക്യങ്ങളെ ബാബ ഓർമ്മിച്ചു. നിരാകാരി, നിർവികാരി, നിരഹങ്കാരി. സേവനത്തിൽ ഈ മൂന്ന് ധാരണകളും ഉണ്ടായിരിക്കണം. അതാണ് നമ്മളെ നമ്രതയുള്ളവരാക്കി മാറ്റുന്നത്. പിന്നെ സരളത, ലേശം പോലും, ദേഹാഭിമാനം, ഞാൻ എന്ന ബോധം വരരുത്. അപ്പൊ കുടുംബത്തിൽ ഇരുന്നു കൊണ്ടും മനോവൃത്തി ഉപരിയായിരിക്കണം. കാരണം നമ്മൾ ഈശ്വരീയ വിദ്യാർത്ഥികളാണ്. ഈശ്വര വിദ്യാർത്ഥികൾ ഗൃഹസ്ഥികളല്ല. അവർ ഓരോ നിമിഷം തന്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്വീൻ മദർ വളരെ മധുരമായിരുന്നു, സ്വീറ്റ് ആയിരുന്നു. മൻമോഹിനി ദീദിയുടെ ലൗകിക അമ്മ ആ ക്വീനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ക്വീൻ മദർ, ഒരു ക്വീൻ പോലും ആ ക്വീൻ മദറിന്റെ മുന്നിൽ നാണിച്ചു പോകും. അങ്ങനെയായിരുന്നു ക്വീൻ മദർ. ഞങ്ങൾ എപ്പോ ക്വീൻ മദറിന്റെ മുന്നിൽ പോകുന്നു, എന്റെ മുന്നിൽ നാലു പേര് നിൽക്കുകയാണെങ്കിൽ ആ നാല് പേർക്കും കേൾക്കാൻ പറ്റില്ലേ? എനിക്കല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. അത്ര പതുക്കെ സംസാരിക്കുള്ളൂ. ആ നാല് പേർക്കും കേൾക്കാൻ സാധിക്കില്ല. വളരെ മധുരതയോടെ സംസാരിക്കുള്ളൂ. പറയുമായിരുന്നു, അന്തിമ നിമിഷം വരെ ബാബയുടേതായി ജീവിക്കണം, മരിക്കണം മരിക്കണം, പഠിക്കണം പഠിക്കണം, പുനിയണം പുനിയണം, മരിച്ചിട്ട് ജീവിക്കണം, ഓരോ ചുവടിലും പഠിക്കണം, സദാ വിനയത്തോടെ എളിമയോടെ മുന്നോട്ട് പോകണം. ഇതാണ് ഈ അലൗകിക ജീവിതത്തിന്റെ സഫലത. ആ ലക്ഷ്യം വരെ എത്തുന്നതിന് വളരെ സൂക്ഷ്മമായിട്ടുള്ള ധാരണകൾ വേണം. ഇത്രയും സൂക്ഷ്മമായിട്ടുള്ള ധാരണകളെ നമ്മൾ സ്വയത്തിൽ ധാരണ ചെയ്യുമ്പോഴാണ് ജീവിതം രാജ ഋഷിയുടെ ജീവിതമായി മാറുന്നത്. റോയൽറ്റി ഉണ്ടാകുന്നു, ദിവ്യതയുണ്ടാകുന്നു, അലൗകികതയുണ്ടാകുന്നു, പരിധിയില്ലാത്ത വൈരാഗ്യഭാവന ഉണ്ടാകുന്നു. അതിനാൽ പ്രായോഗിക ജീവിതത്തിൽ ഈ ഒരു ഫീലിംഗ് നമുക്കുണ്ടായിരിക്കണം, പഴയ ലോകത്തിൽ നിന്നും ഞാൻ മരിച്ചു കഴിഞ്ഞു. ഒരിക്കല് ബ്രിജേന്ദ്ര ദാദിയെ കാണാൻ പോയി. ഒരു ബായി പറഞ്ഞു, എനിക്ക് ബാബയുടെ മരുമകളെ കാണണം. അപ്പൊ ബ്രിജേന്ദ്ര ദാദി അത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പറഞ്ഞു, ആ ഭായിയോട് പറയൂ, ബാബയുടെ മരുമകൾ എപ്പോഴേ മരിച്ചു പോയി. പിന്നെ ദാദി പറഞ്ഞു, അദ്ദേഹത്തെ അകത്തേക്ക് വിളിക്കൂ. പറഞ്ഞു,
ബാബയുടെ മരുമകൾ എപ്പോഴേ മരിച്ചു. ഞാനിപ്പോ ബാബയുടെ മകളാണ്. ബാബയുടെ സമ്പത്ത് മകൾക്ക് മകനുമാണ് കിട്ടുന്നത്, മരുമകൾക്കല്ല കിട്ടുന്നത്. ഞാൻ ബാബയുടെ മകളാണ്. എത്ര സമ്പന്ധങ്ങളിൽ നിന്നും മരിക്കണം. ബാബ ഒരിക്കലും ലൗകികത്തെ നോക്കരുത്, സംരക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അലൗകികമായി സ്നേഹത്തിന്റെ സാഗരനായ ബാബ ആത്മീയ സ്നേഹം കൊണ്ട് നമ്മളെ നിറച്ചു. ആ രൂപത്തിലൂടെ നമ്മളും നമ്മുടെ പരിവാരത്തെയും നമ്മുടെ വർക്ക് പ്ലേസ് അതിനെല്ലാം നമ്മുടെ ഒരു പരിവാരമാണെന്ന് മനസ്സിലാക്കി അതിനെ സംരക്ഷിക്കണം, അവരെ പാലിക്കണം. അവരോടുള്ള പെരുമാറ്റത്തെ നമ്മൾ ശ്രേഷ്ഠമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞാൽ അവരനുസരിക്കും, അവര് നമ്മളെ മനസ്സിലാക്കും. ഒരിക്കൽ ഒരു മാതാജി പ്രകാശ്മിനി ദാദീജിയുടെ അടുത്ത് വന്നു. ദാദിയോട് പറഞ്ഞു, ദാദി ഞാൻ ഇത്രയും വർഷമായിട്ട് ജ്ഞാനത്തിലുണ്ട്, ഇതുവരെ എന്റെ ബന്ധനം പോയിട്ടില്ല. ദാദി പറഞ്ഞു, സാധ്യമല്ല. ഒരു വർഷത്തിനുള്ളിൽ സർവ ബന്ധനങ്ങളും ഇല്ലാതാകണം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ തന്നെ ലീക്കേജ് ആണ്. യഥാർത്ഥ രീതിയിൽ ഈ ജ്ഞാനത്തെ സ്വയത്തിൽ നന്നായി ധാരണ ചെയ്തു എങ്കിൽ ഒരേ ഒരു ബാബയുമായി നിരന്തരം ബാബയുമായി ബുദ്ധിയോഗത്തെ വെച്ചുവെങ്കിൽ അങ്ങനെ ആകാതിരിക്കില്ല ഒരിക്കലും. അങ്ങനെ നമ്മുടെ ദൃഷ്ടി ഭായ് ഭായ് ദൃഷ്ടി പക്കാകണം, പവിത്രമായ ദൃഷ്ടി പക്കാകണം, ആത്മീയ ദൃഷ്ടി പക്ക ആകണം. പിന്നെ എന്താണ് വേണ്ടത്? അതിലൂടെ തന്നെ അലൗകികത നിറയും. ഭക്തി മാർഗത്തിൽ ഗോപഗോപികമാര് കൃഷ്ണനെ സ്നേഹത്തിൽ ബന്ധിച്ചു. മറുഭാഗത്ത് കാണിക്കുന്നുണ്ട് കൃഷ്ണനും ഗോപികമാരും നൃത്തം ചെയ്യുന്നു. ബാബയും പറയുന്നു, കുട്ടികളെ സ്നേഹത്തിന്റെ ചരടുകൊണ്ട് എന്നെ ബന്ധിക്കൂ. ഹൃദയത്തിന്റെ സത്യമായ സ്നേഹം ബാബയോടായിരിക്കണം. വാക്കുകളിൽ മാത്രമല്ല, ഹൃദയത്തിന്റെ സ്നേഹം വേണം. സത്യമായിട്ടുള്ള ഹൃദയം ബാബയുമായി കണക്റ്റഡ് ആയിരിക്കണം. ഇത് ഞാൻ ആത്മാ റിയലൈസ് ചെയ്യണം. ഇത് സംഗമയുഗത്തിലെ അലൗകിക ജീവിതം ദേവതമാരെക്കാൾ കോടി മടങ്ങ് ശ്രേഷ്ഠമാണ്. നമ്മൾ ദേവതയാകുന്നവരാണ്, പക്ഷെ ഈ ജീവിതം സ്വയം ഭഗവാൻ ഈശ്വരൻ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ കൽപ്പത്തിലും എനിക്ക് ഈ ജീവിതം ലഭിക്കില്ല, ഈ പഠിത്തവും ലഭിക്കില്ല. ഈ അലൗകിക ജീവിതത്തിൽ എന്റെ വീടിനെ ക്ഷേത്രമാക്കി മാറ്റി, ആശ്രമമാക്കി മാറ്റി, ആശ്രമത്തിൽ ആ സ്ഥാനത്ത് ആന്തരികവും ബാഹ്യവുമായ സ്വച്ഛത ഉണ്ടാകണം. പറയാറുണ്ട്, സ്വച്ഛതയുള്ളിടത്ത് ഈശ്വര സാന്നിധ്യം ഉണ്ടായിരിക്കും. നിങ്ങൾ സെന്റേഴ്സിൽ കാണാറുണ്ട്, ഓരോ വസ്തുവും അതാത് സ്ഥാനത്തായിട്ടായിരിക്കും വെക്കുന്നത്, അവിടെ ഇവിടെ ഇടില്ല. വീടുകളിലാണെങ്കിലോ ഒന്നിവിടെ വെക്കും, അത് അവിടെ വെക്കും. അത് അന്തരീക്ഷത്തെ അലൗകികമാക്കില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ അലൗകിക ജീവിതത്തിനോട് സ്നേഹം ഉണ്ടായിരിക്കണം, സ്വച്ഛതയുണ്ടായിരിക്കണം, ആത്മീയത ഉണ്ടായിരിക്കണം, പവിത്രത ഉണ്ടായിരിക്കണം. എങ്കിൽ ബാബ സദാ എന്റെ കൂടെ ഉണ്ടായിരിക്കും, വീട് സ്വർഗമായി മാറും. നാനാഭാഗത്തും അലൗകികത വ്യാപിക്കും. ശാന്തിയുടെ ശക്തിയുടെ വൈബ്രേഷൻസ് ഫീൽ ചെയ്യും. സത്യം സത്യമായിട്ടുള്ള
റിയലൈസേഷൻ ഉണ്ടാകും. ഇതൊരു യജ്ഞ കുണ്ഡമാണ്, ഇത് ആദർശക ഐഡിയൽ ആയിട്ടുള്ള ഒരു കുടുംബമാണ്, വീടാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന അനുഭവം ഉണ്ടാകും. എന്റെ ജീവിതം അലൗകികം ആകുമ്പോൾ ആ അലൗകികത നമുക്ക് സ്വയം അനുഭവിക്കാൻ സാധിക്കും, നമുക്ക് സർവരുടെയും സഹയോഗം ലഭിക്കും, സർവരും നമ്മളെ അനുസരിക്കും, ആരിലും ഈർഷ്യ, ദേഷ്യം, വിഷമങ്ങൾ, കഷ്ടപ്പാട് ഒന്നും കാണപ്പെടില്ല. ജ്ഞാനത്തിന്റെ, ശാന്തിയുടെ, സുഖത്തിന്റെ, ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കും. സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. ഇതിന്റെ എല്ലാം ആധാരം ആത്മാവാകുന്ന എന്റെ മേലാണ്. എത്രത്തോളം ജ്ഞാന യോഗയിലൂടെ സ്ഥിതിയെ ഞാൻ ശ്രേഷ്ഠമാക്കുന്നു, അത്രത്തോളം അലൗകികമായ അന്തരീക്ഷത്തെ ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും. കാരണം എന്റെ സ്വന്തം ജീവിതത്തെ ബാബ അലൗകികമാക്കി മാറ്റി. അങ്ങനെയുള്ള അലൗകികത മറ്റുള്ളവർ എന്നിൽ നിന്നും അനുഭവിക്കുമ്പോൾ അവർ അറിയാതെ തന്നെ അവർ ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഈ ലോകത്തിൽ, മുഴുവൻ ലോകത്തിലും ഈ സ്ട്രെസ്സിന്റെ ഈ ലോകത്തിൽ, എത്ര ടെൻഷൻ നിറഞ്ഞ ഈ ലോകത്തിൽ നിങ്ങൾ എങ്ങനെ ഇത്ര ശാന്തമായിട്ട് സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കുന്നു? അവർക്ക് ആ പ്രാക്ടിക്കൽ പരിവർത്തനം കാണപ്പെടണം. അങ്ങനെയുള്ള പ്രാക്ടിക്കൽ പ്രാക്ടീസ് നമ്മൾ സ്വയം ആ ജ്ഞാനത്തിന്റെ ആത്മീയത കൊണ്ട് നമ്മളെ നിറയ്ക്കുമ്പോൾ സർവരുടെ മുന്നിൽ ഷോക്കേസിലെ സാമ്പിളായി മാറും. നിങ്ങളെല്ലാവരും ബാബയുടെ ഷോക്കേസിലെ സാമ്പിൾസ് ആണ്. നിങ്ങളെ കണ്ട് അനേക ആത്മാക്കൾ ബാബയുടെ അവകാശികളാകും. അങ്ങനെയുള്ള ശുഭഭാവനയോടൊപ്പം ഓം ശാന്തി. ദീദി, ദീദി വളരെ സുന്ദര രൂപത്തിലൂടെ അലൗകികത എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞു തന്നു. ദീദിയോട് പറയാണ്, 5 മിനിറ്റ് ദീദി നമ്മളെ കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യിക്കാൻ പോകുന്നു. സ്വയത്തെ ശക്തിശാലി ശുഭസങ്കൽപ്പം നൽകിയാലും കുടുംബത്തിൽ ഇരുന്നുകൊണ്ടും എന്റെ മനോഭാവന ഏറ്റവും ഉപരി ശിവ ബാബയുടെ അടുത്ത് ആരുമായിട്ടാണ് ആത്മാവായ എനിക്ക് സർവ സംബന്ധങ്ങളുള്ളത്? സർവ സംബന്ധങ്ങളിലൂടെ ഓരോ സംബന്ധത്തിന്റെ പാലന
പ്രാപ്തിയുടെ അനുഭവം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള എന്റെ മധുരമായ പ്രിയപ്പെട്ട ബാബ, സദാ ആത്മാവാകുന്ന എന്നെ സർവ ഗുണങ്ങൾ സർവ ശക്തികൾ ഇവയിലൂടെ എന്നെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമ്പന്നത ആത്മാവാകുന്ന എന്നെ ദിവ്യത അലൗകികതയാൽ സമ്പന്നമാക്കി സർവ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഭാരരഹിതമാക്കുന്നു. എന്നെ ഫീൽ ചെയ്യിക്കുന്നു, ചെയ്യിപ്പിക്കുന്നവൻ ബാബ എന്നെ കൊണ്ട് ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നു. ചെയ്യുന്നവൻ ആത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ സ്വയത്തിന്റെ അലൗകിക ജീവിതം കണ്ട് ഹൃദയം അടിക്കടി ഇതേ ഗീതമാണ് പാടുന്നത്. ആഹാ ബാബ, ആഹാ. ബാബ എത്ര അത്ഭുതമാണ് കാണിച്ചത്! ആത്മാവാകുന്ന എന്റെ ജീവിതം ഡബിൾ ലൈറ്റ് ഫരിഷ്ത ദിവ്യവും അലൗകികവുമാക്കി ബാബ ഞാൻ നൽകുന്ന പ്രതിജ്ഞയാണ്. മുഴുവൻ സംഗമയുഗം സദാ ഞാൻ അങ്ങയുടെ സാത്യായിരിക്കും. സത്യായി സാക്ഷിയായി